എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കടലയില്ലേ, നമ്മൾ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കടല, അതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നോക്കാം കേട്ടോ. വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, വേറൊന്നും നമുക്ക് വേണ്ട, ഉപ്പ് മാത്രം ആവശ്യമുള്ളൂ. അപ്പം ആദ്യം ഞാൻ അതിന് ഒരു ഗ്ലാസ് കടല ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡ്രൈ ആയിട്ട് നല്ല ഉണങ്ങിയതാണ്, നന്നായിട്ട് വാഷ് ചെയ്ത് നേരത്തെ നന്നായിട്ട് ഉണക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് നന്നായിട്ട് ചൂടാക്കണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അത് നിർബന്ധമാണ്. നല്ല പൊള്ളുന്ന ചൂടുണ്ടാവണം, അപ്പോൾ മാത്രമേ നമ്മൾ ഇട്ട ഉടനെ നല്ലോണം ഇങ്ങനെ പൊട്ടി കിട്ടുള്ളൂ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം, അതിങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ ഉപ്പ് ഇങ്ങനെ നന്നായി ചൂടായി കഴിയുമ്പോണ്ടല്ലോ, അതിനൊരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ചൂട്, നല്ലത് തൊട്ടൊന്നും നോക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് ഇട്ടെടുക്കാം, നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ കടലയൊക്കെ ഒന്ന് ഇട്ടെടുക്കാം. അതിൽ കടലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എല്ലാ കടലയുടെ എല്ലാ ഭാഗത്തും ആവണ പോലെ നല്ലോണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോഴേ ഇത് കടലയുപ്പിൻ്റെ ചൂട് കടലയിൽ കൊള്ളൂളൂ. അപ്പോൾ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, കുറച്ചും കൂടെ മാറി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, എല്ലാ ചൂടിങ്ങനെ ഉപ്പിൻ്റെ ചൂട് കടലയിലേക്ക് ആവണ പോലെ. അധികം നേരം അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അത് കരിഞ്ഞും പോകും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നമുക്കതൊക്കെ ഒന്ന് കോരി എടുക്കാം. ഇത്രയേ ഉള്ളൂ, 5 മിനിറ്റ് അല്ല, 3 മിനിറ്റ് പോലും ആയില്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ചൂടാക്കാൻ വെച്ചതും എല്ലാം. അപ്പം നമ്മുടെ കടല റെഡിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു.